ദൂതന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് അന്വേഷിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ താൻ തന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ബദേൽ മെഡിക്കൽ ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് സയൻസ് നിങ്ങൾക്ക് മുമ്പിൽ ഇതാ ഇവിടെ അവതരിപ്പിക്കുന്നു കർത്താവിന്റെ രണ്ടാം വരവ്. ശനിയാഴ്ച രാത്രി എന്തോ ഇച്ചായ പറഞ്ഞാ ഇത്രയാകെ എനിക്ക് മുടിയുണ്ട്. എന്നാ ഇത്രയും വലിയ മുടി പറഞ്ഞാലും കർക്കുത്തരം പറഞ്ഞോളാം. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞു വേലക്കാരി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വേലക്കാരിനെ വെക്കണം വെക്കണം. പറയുന്ന കേക്ക് എന്തോ മൊട്ടത്തലയായ വേലക്കാരി നമുക്ക് കിട്ടില്ലല്ലോ. എല്ലാത്തിനും തർക്കേടി ആദ്യം ദൈവദാസന്മാരെ ബഹുമാനിക്കണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കർത്താവേ, ഞങ്ങൾ വളരെ ലേറ്റായി പ്രാർത്ഥിക്കാനിരുന്നു എങ്കിലും ദിവസാനിധി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങൾ കർത്താവേ കഴിഞ്ഞ ദിവസം നടന്നു വരുന്നവരെ കണ്ട ആ ബംഗ്ലാവ് മേടിക്കുവാൻ കർത്താവേ നീ ഒരു വഴി തുറക്കണമേ കർത്താവേ. ഓ ഗ്ലോറി ജീസസ് കർത്താവേ. ഞങ്ങളുടെ മക്കളെ എല്ലാം നല്ല എഡ്യൂക്കേഷനിൽ വളർത്തുവാൻ വേണ്ടതായിട്ടുള്ള സകല സാമ്പത്തിക ഇതും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പറമ്പിലുള്ള ചക്കയും മാങ്ങയും ഒന്നും അങ്ങനെ പൂക്കുന്നില്ല. നല്ലവണ്ണം അത് ഈ പ്രാവശ്യം നല്ലവണ്ണം പൂത്തു. നല്ല മാർക്കറ്റിൽ ഞങ്ങൾക്ക് അത് വിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പിന്നെ എന്റെ ഈ അന്നമ്മയ്ക്ക് ബുദ്ധി, ജ്ഞാനം, അറിവ്, വിവേക് ഇതെല്ലാം കൊടുത്ത് കർത്താവ്ക്ക് നല്ല ബുദ്ധി കൊടുത്ത് ഇവളെ അനുഗ്രഹിക്കണം. അപ്പൊ സമയമില്ലാത്ത കൊണ്ട് കർത്താവെ ഞാനിപ്പോൾ നിർത്തുന്നു. ബാക്കി അന്നമ്മ പ്രാർത്ഥിക്കും കർത്താവ് യേശുവിൻ നാമത്തിൽ. അച്ഛനും ഭക്തത്തിൻ വിശ്വസ്തനുമായ സ്വർഗ പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവവചനത്തിൽ പറയുന്ന കൂട്ട് രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തെ എവിടെ കൂടിയാലും അവരെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ കർത്താവേ, നാളത്തെ ആരാധന കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ, നിന്റെ ദാസന് ശക്തിയോടെ വഹിക്കണമേ, ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി വരണമേ കർത്താവ്, ദൈവത്തിന്റെ തേജസ്സോട് ഇറങ്ങി വരമാരാധനമേ. നാമത്തിൽ തന്നെ ഞായറാഴ്ച രാവിലെ ഇച്ചായ എന്നിച്ചേ നല്ല 9:30 സമയം, 9:30 10 മണിക്ക് സഭായോഗ. നിനക്ക് എന്തോ ഒരു ഉത്തരവാദിത്തം, അടുക്കള പണി ഉണ്ട്, പിള്ളേരുടെ കാര്യം നോക്കണെല്ലാം അഗ്രഹത്തിനെടുത്ത് വായിക്കണേ. യഹോവേ, ദുഷ്ടമനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. ഞാൻ ദുഷ്ട മനുഷ്യല്ലേ? നീ എന്തോ വായിച്ചേ, എന്തോ വായിച്ചേക്ക് നല്ല നല്ല സങ്കീർത്തനം വായിച്ചു, നല്ല സങ്കീർത്തനം വായിക്കുമല്ലോ. യോവേ, എന്നോട് വാദിക്കുന്നവരോട്, എന്നോട് പൊരുതുന്നവരോട്, ഇനിയിപ്പോ സങ്കീർത്തനം സാരല്ല, എനിക്ക് തന്നെ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അറിയാം കേട്ടോ. ഓ യഹോ എന്തിടയിലാണ് എനിക്ക് മുസ്ലിം രാജ്യം നമുക്ക് വേഗം പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കാം. എല്ലാവരും കണ്ണുകാണിച്ച് സ്തോത്രം ചെയ്താണ് പരിശുദ്ധനായവേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്റെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തുന്നു, ഞങ്ങൾക്ക് നല്ല സഭായോഗം നൽകണമേ, തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വരവില് സന്തോഷമുള്ള ഓരോക്കി കരങ്ങൾ കൊടുത്ത് സ്തുതിച്ചാട്ടെ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും
Praise the Lord. Hallelujah. 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 എല്ലാവരുടെ സഹായത്തിനു വേണ്ടി കൂടി വന്നിരിക്കുന്നു. ആ എല്ലാവരും കണ്ണുകൾ അടച്ച് സ്തോത്രം ചെയ്ത് ജാഗരിച്ചാട്ടെ. ആരും അലക്ഷ്യമായിട്ടിരിക്കുന്നത് നമ്മളിനി സാക്ഷ്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന ആളുകൾ വലിയ സാക്ഷ്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഇവിടെ വന്ന് നമുക്ക് പറയാം. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ബാധി കുഞ്ഞുങ്ങളെ നേട്ടിട്ട് കുഞ്ഞുങ്ങളെ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ വാങ്ങിക്കണ്ടോളെ ശിക്ഷിച്ചു ഇടിയാണ് ദൈവത്തിന്റെ നാമമാത്രം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന സമയം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ വിശാല മൂലൻ അടിച്ചുയർന്നു, പക്ഷേ ഭർത്താവിനെ കുറിച്ച് ഈശാന മൂല അഷ്ടനഷ്ടാരോഗം ദുഃഖം വന്നിടും നേരം അടിക്കണം മക്കളെ. അത് എന്തുവാന്ന് ചോദിച്ചാൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു, പക്ഷേ പാമ്പ് എന്നെ കടിച്ചില്ല, പാമ്പിനെ കടിച്ചില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭായോഗമായി കൂടി വന്നിരിക്കുകയാണ്. സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമുഖങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നത്. രണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ കൈവിട്ടു പോയത്. ഇപ്പോ രണ്ടു പേർ കട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ താത്തപ്പെടും. ഉദാഹരണത്തിന്, ഞാനും എന്റെ അന്നമ്മയും കൂടെ കിടന്നുറങ്ങുകയായിരുന്നു. കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടും, അന്നമ്മ താത്തപ്പെടും. രണ്ടു പേർ തിരികല്ലിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ താത്തപ്പെടും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്നവരാണെങ്കിൽ കർത്താവ് വന്നാൽ നമുക്ക് എല്ലാവർക്കും പോകണം. അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും ആശീർവാദത്തോടെ കടന്നു. പാസ്റ്റർക്ക് ദശാംശം കൊടുക്കുന്നുണ്ടോ? ക്രൈസ്റ്റ്യമ വന്നില്ലേ? അങ്ങനെ പറയരുത്, ഞാൻ തരാണ്ടല്ലോ പാസ്റ്റർ. ഈ അച്ഛൻ ഞാൻ കളിപ്പിരാ. രണ്ടു പ്രാവശ്യം ഞാൻ എന്റെ എടുത്തു കൊടുക്കാം. ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ട്, ഇയാളുടെ വീടിന്റെ ഇലക്ട്രിസിറ്റി ബോർഡില് ബില്ലും നമ്മുടെ ചർച്ചിന്റെയും കൂടി ഇയാള് കൂട്ടി കെട്ടിയിട്ട് നമ്മുടെ ചർച്ചിന് പോകാം. ഞാൻ
എന്തായാലും നിങ്ങളെ മുട്ടയുടെ കണക്കൊക്കെ ഇപ്പൊ വിട്ട് എല്ലാവരും സമാധാനത്തോടെ തിരിഞ്ഞു പോണം. എന്റെ അമ്മായിമ്മനെ കാണുന്നില്ല, അവര് വല്ല ഗോഡോഡിലും കാണുന്നു. ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവര് ഫോമില് കൊണ്ടാകാൻ പോകുന്നു. അതിന് മുമ്പ് അവരെവിടെ പോയി? അവിടെ അവിടെ വല്ലടത്ത് സഹോദരത്തിൽ അമ്മായിമ്മ എവിടെ പോയി? എന്റെ സഹോദര നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിവിറപ്പിച്ചുകൊണ്ട് അനവധി പേരെ കാണാതായിരിക്കുന്നു. ഇതിന് പിന്നിൽ പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന കർത്താവിന്റെ രണ്ടാം വരവെന്ന് പറയപ്പെടുന്നു. എങ്കിലും വളരെ ഭീതിയിലാണ് ലോകജനത. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ഹലോ സാഗർ. ഹലോ, എന്തെങ്കിലും വിശദാംശങ്ങൾ? ലോകജനതയെ കാണാനില്ല എന്ന് പറയുന്നു, എന്തെങ്കിലും? ഭയങ്കര എല്ലാ മാസം പ്രാർത്ഥനയൊക്കെ ആയിരുന്നല്ലോ. ഇതാരി റിസപ്ഷനിസ്റ്റ്, ആൾക്കാരെ വിളിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, ഇരുത്തുന്നു, കഥയിനെ തുടയ്ക്കുന്നു, അടുക്കി അടുക്കി വെക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആള് പോയി. പോയില്ലല്ലോ, പ്ലാൻ ചെയ്തൊക്കെ യോഗ നടത്തിയതാണല്ലോ, എന്നിട്ടും പോയില്ല. ഇതാരി മൂപ്പൻ എന്തോ ഒരു ഉപദേശമായിരുന്നു. സഭായോഗത്തിൽ വന്ന സാക്ഷ്യമില്ലാത്തൊരു ഞായറാഴ്ചയുമില്ല. ഭയങ്കര ഫോൺ വിളി, ഫോൺ ഇല്ലാണ്ട് അവള് വരത്തില്ല സഭായോഗത്തിന്. കൂടെ ഉണ്ടായിരുന്ന അവരൊക്കെ എന്ത് ചെയ്യും? പോയില്ലല്ലോ. ഇതാര് യൂത്ത് സെക്രട്ടറി, കോളേജ് കയറി ഇറങ്ങി പ്രവർത്തനത്തോട് പ്രവർത്തനം. പിള്ളേരെയൊക്കെ കൂട്ടത്തോടെ സ്വർഗത്തിലോട്ട് വിടാനുള്ള പ്രയത്നങ്ങളായിരുന്നു. പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇതൊരു പ്രശ്നമാണ്. ഭയങ്കര പിരിവായിരുന്നു. ഞായറാഴ്ച പാസ്റ്ററിനെ പോലും അവോയ്ഡ് ചെയ്ത് പിരിഞ്ഞ് 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 അന്തിക്രിസ്തുവിനെ പിരിക്കാതിരുന്നാ മതിയായിരുന്നു. ഇതാര് വർഷിപ്പ് ലീഡർ എന്തായിരുന്നു? കർത്താവ് ഗംഭീരനാണ്. ഇവിടെ മാത്രം നൃത്തം ചെയ്ത് നിന്ന് ആരാധിപ്പിച്ചവരൊക്കെ പോയി. പോയില്ലല്ലോ. പാസ്റ്റർ ഞാൻ പോയി.
ആഹ്വാനം ചെയ്യുന്നു. നന്ദി.